ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞമ്മളാ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാതെ പുറത്ത് പിൻവലിക്കണ്ട. അവര് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ പാലക്കാട് സഹായമെന്ന പി വി അൻവറിന്റെ ഡീലിന് കോൺഗ്രസ് കൈകൊടുക്കില്ല. അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയാതായതോടെയാണ് ഉപാധി തള്ളിയും അൻവറിനെ പരിഹസിച്ചും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത്. പിന്നാലെ അൻവറും തിരിച്ചടിച്ചു. അപ്പൊ എന്നെ പ്രകോപിച്ചിട്ട് എന്റെ പിന്തുണ ഉണ്ടാവാൻ പാടില്ല. ഞാനെതിരെ മത്സരിക്കണം. ഞാനെതിരെ മത്സരിച്ചാൽ എന്തായാലും തോൽക്കണം. അപ്പൊ തോറ്റേന്റെ ഉത്തരവാദിത്തം പി വി അൻവർ വഹിക്കാണ്. വളരെ എളുപ്പല്ലേ. അദ്ദേഹത്തിന്റെ അത്ര ബുദ്ധിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അത്ര പൊട്ടനല്ല ഞാൻ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെയാണ് അൻവറിന്റെയും യുദ്ധപ്രഖ്യാപനം. രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സിയുടെ സ്ഥാനാർത്ഥിയല്ലെന്നും സതീശന്റെയും കൂട്ടരുടെയും സ്ഥാനാർത്ഥി മാത്രമാണെന്നും അൻവർ പറഞ്ഞു. പാലക്കാട് പിന്തുണക്കുകയാണെങ്കിൽ ഇവിടെ പിന്തുണക്കാം. ഇനിയിപ്പോൾ അതല്ല, പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആര്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടൻ തന്നെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിലും ഞങ്ങൾ പിന്തുണക്കാം. അതേസമയം പി വി അൻവർ മയപ്പെടുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിലുണ്ട്. ഡി എം കെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ബുധനാഴ്ച നടക്കുന്ന കൺവെൻഷനിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. എൽ ഡി എഫുമായി സഹകരിച്ച് പി വി അൻവറിന് ഇനി മുന്നോട്ട് പോകാനാകില്ല. ആകെ ഒരു മാർഗം കോൺഗ്രസുമായി അടുക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി പഠിച്ച പണി 18 പയറ്റുകയാണ് പി വി അൻവർ. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ലക്ഷ്യം. വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസിനാണോ പി വി അൻവറിനാണോ എന്ന് ബുധനാഴ്ച നടക്കുന്ന രാഷ്ട്രീയ കൺവെൻഷൻ യോഗത്തിൽ അറിയാം. ചേലക്കരയിൽ നിന്നും വി എസ് ബിജുവിനൊപ്പം എ കെ സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്.